നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ അധ്യക്ഷതയിൽ സമ്പൂർണ്ണ ക്യാബിനറ്റ് യോഗം കൂടിക്കഴിഞ്ഞു. ഗതി മൈതാൻ കൺവെൻഷൻ സെന്ററിലായിരുന്നു യോഗം. വർഷകാല സമ്മേളനത്തെക്കുറിച്ചും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. കേന്ദ്ര ക്യാബിനറ്റിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു യോഗം ചേർന്നിരിക്കുന്നത്. ഓരോ വകുപ്പുകളുടെ മന്ത്രിമാരെക്കുറിച്ച് ആ ഒരു യോഗത്തിൽ വിലയിരുത്തലുകൾ നടത്തി. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ അവലോകനം നടത്തി. ഇതേപോലെ മുൻപും സമ്പൂർണ്ണ യോഗങ്ങൾ ചേർന്നിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതാണ് NCPയുടെ പിളർപ്പ്. പുതുതായി വന്ന NCP അജിത് പവാർ വിഭാഗം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ നിന്നും മന്ത്രിമാരുണ്ടാകുമെന്ന ഒരു നിഗമനങ്ങളും അല്ലെങ്കിൽ ഒരു അഭിയോഗങ്ങളും ശക്തമാണ്. പ്രത്യേകിച്ചും ഇവർ വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുമായും RSS നേതൃത്വവുമായും കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയത് എന്നാണ് കിട്ടുന്ന സൂചന. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 3 മേഖലാ യോഗങ്ങൾ BJP സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മേഖലാ യോഗത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കമിടാനുമായി ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ക്യാബിനറ്റ് സ്ഥാനവും സുരേഷ് ഗോപിക്ക് മന്ത്രി സ്ഥാനവും കിട്ടുമെന്നും V മുരളീധരൻ BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് മടങ്ങുമെന്നും അഭിയോഗങ്ങൾ ശക്തമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ നേതൃത്വം ഉണ്ടായേക്കുമെന്ന് JP നദ്ദ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളും നേതൃമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനമില്ല. NCPയിലെ പ്രബല വിഭാഗത്തെ പിളർത്തുവാൻ ഇതും കാരണമായി. ഷിൻഡെ വിഭാഗത്തിലെ പകുതിയിലധികവും വൈകാതെ ഉദ്ധവ് വിഭാഗം ശിവസേനയിലേക്ക് പോയേക്കുമെന്ന നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചതാണ് NCPയുടെ പിളർപ്പ്. അതേസമയം മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്തി പ്രതിപക്ഷ നേതാവ് അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ സർക്കാരിനൊപ്പം ചേർന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് NCP കേരള ഘടകം നിലപാട് എടുത്തിരുന്നു. അജിത് പവാറിൻ്റെ നീക്കം NCP കേരള ഘടകത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രനും NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും പറഞ്ഞിരുന്നു. കേരളത്തിൽ NCP ഇടതുമുന്നണിയിൽ തുടരുമെന്നും BJP പിന്തുണയ്ക്കുന്ന നിലപാടില്ലെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. NCP മേധാവി ശരത് പവാർ രാജ്യസന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ നടത്തിയ ചർച്ചയിൽ തന്നെ അജിത് പവാർ പാർട്ടി വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടിരുന്നതായി PC ചാക്കോ പറഞ്ഞിരുന്നു. അധികാരത്തോട് താല്പര്യമുള്ളവർ അധികാരത്തിലെത്താൻ കുറുക്കു വഴികൾ തേടുന്നത് സ്വാഭാവികമാണെന്ന് NCPയിൽ നിന്ന് പോയവർ ഇതിനു മുൻപും പോവുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും അതേ കസേരയിൽ ഇരിക്കുകയും ചെയ്ത ശേഷം തിരിച്ചു വന്നവരാണെന്ന PC ചാക്കോയുടെ പ്രസ്താവന കേട്ട് ചിരിയടക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് സൈബർ നേതാക്കൾ പറയുന്നത്. രാജ്യത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് 2024. BJPക്കെതിരെ മുന്നണി രൂപീകരിക്കുന്നതിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്ന വ്യക്തിയാണ് ശരത് പവാർ. പവാറിനെ ദുർബലപ്പെടുത്താൻ ആവശ്യമായ അണിയറ ഒരുക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നിരുന്നു. മഹാരാഷ്ട്രയിൽ 53 MLA മാരുള്ള പാർട്ടിയാണ് NCP. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ശരത് പവാർ നയിക്കുന്ന NCPക്ക് തന്നെയായിരിക്കും ജനപിന്തുണയെന്നും PC ചാക്കോ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.